കൗമാരക്കാരിലെ വിളർച്ച രോഗബാധ കണ്ടെത്തി പ്രതിരോധിക്കുന്നതിന് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ വിപുലമായ പദ്ധതി തയ്യാറാക്കി. വിവ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിലാണ് ആയുർവേദ മരുന്ന് ഉൾപ്പെടെ നൽകുന്ന പദ്ധതി തയ്യാറാക്കിയത്. നടപടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലുലത്ത് ഉദ്ഘാടനം ചെയ്തു. കൗമാരക്കാരായ പെൺകുട്ടികളിൽ വിളർച്ച രോഗബാധ കണ്ടെത്തി പ്രതിരോധിക്കുന്നതിന് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ വിപുലമായ പദ്ധതികളാണ് നടപ്പാക്കുന്നത്. ഗ്രാമപഞ്ചായത്ത്, ICDS, അംഗൻവാടി ടീച്ചർമാർ എന്നിവരുടെ നേതൃത്വത്തിൽ നേരത്തെ നടത്തിയ സർവേയുടെ ഭാഗമായി കണ്ടെത്തിയ കുട്ടികൾക്ക് 4 മാസത്തെ ആയുർവേദ മരുന്നുകൾ ഉൾപ്പെടെ നൽകുന്നതാണ് പദ്ധതി. വിവ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ സർവേയുടെ ഫലമായി ലാബ് റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ പരിശോധിച്ച് മരുന്ന് വിതരണം ചെയ്യുക. ഹീമോഗ്ലോബിൻ അളവ് 12 താഴെയുള്ള കൗമാരക്കാരായ പെൺകുട്ടികൾക്കാണ് മരുന്ന് നൽകുക. കുട്ടികൾക്ക് കഴിക്കാൻ എളുപ്പവും സൗകര്യപ്രദവുമായ രീതിയിൽ കൊടിയത്തൂർ ആയുർവേദ ഡിസ്പെൻസറിയിൽ പ്രത്യേകമായി വികസിപ്പിച്ചെടുത്തതാണ് മരുന്നുകൾ. ആയുർവേദ രംഗത്ത് ഔഷധങ്ങളുടെ ഫലപ്രാപ്തിയെ സംബന്ധിച്ച് കൃത്യമായ ഡോക്യുമെന്റേഷന്റെ കുറവ് ഇത്തരം ശാസ്ത്രീയ പരിപാടികളിലൂടെ പരിഹരിക്കാനാവുമെന്നാണ് പ്രതീക്ഷയെന്ന് ഗ്രാമപഞ്ചായത്ത് ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീനിവാസൻ പറഞ്ഞു. ആയുർവേദ ഡിസ്പെൻസറിയിൽ എത്തുന്നവർക്ക് ഔഷധങ്ങൾ പരിശോധനയ്ക്കു ശേഷം പിന്നീട് വിതരണം ചെയ്യുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. തെയ്യത്തും കടവ് സ്പെഷ്യൽ അംഗനവാടിയിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലുലത്ത് ഉദ്ഘാടനം ചെയ്തു. ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ചെയ്യുന്നതിന്റെ റിസൾട്ട് ICDS സൂപ്പർവൈസർ ലിസ വാസുദേവൻ കൊടിയത്തൂർ ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീനിവാസിന് കൈമാറി. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചേലപ്പുറത്ത് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MT റിയാസ്, വാർഡ് മെമ്പർ TK അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.